أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. سورة البقرة 3 الذين يؤمنون بالغيب അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. യുഖീമൂന സ്വലാത്ത അവർ നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്നു, നിസ്കാരം സ്ഥാപിക്കുന്നവർ, നിസ്കാരം നിലനിർത്തുന്നവരുമായി. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ്. അതിൽ അല്ലദീന യുഖീമൂന ബിൽ ഗൈബി, ഗൈബ് എന്താണ് എന്നാണ് കഴിഞ്ഞ സെഷനിലെ തഫ്സീർ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തഫ്സീർ റാസി പ്രകാരം ഇപ്പോ ഗൈബിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഗൈബ് എന്താണ്? ഗൈബ് ഒരു വിശദീകരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്. ഒന്ന്, ഒരാശയം എന്താന്ന് വെച്ചാൽ, അവർ അതായത് മുഅ്മിനുകൾ മുനാഫിഖുകളിൽ നിന്ന്, കപട വിശ്വാസികളിൽ നിന്ന് വിഭിന്നമായി വ്യത്യസ്തരായി സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും വിശ്വസിക്കുന്നവരാണ്, അള്ളാഹു വിശ്വസിക്കുന്നവരാണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് വിശ്വാസം അഭിനയിക്കുക, വിശ്വാസം നടിക്കുകയല്ല, അങ്ങനെയുള്ള മുനാഫിഖുകളിൽ നിന്ന് വ്യത്യസ്തമായി സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും വിശ്വസിക്കുന്നവർ ആണ്. ഈ ആശയമാണ് ഇമാം അബു മുസ്ലിം അൽ അസ്ഫഹാനി എന്നിവർ തഫ്സീർ ചെയ്തിരിക്കുന്നത് എന്നും നമ്മൾ കണ്ടു. ഇതിന് ഉപോൽബലകമായിട്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ ഒന്ന, ലം അഹുൻ ഹു ബിൽ ഗൈബി, ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല, ബിൽ ഗൈബി അസാന്നിധ്യത്തിൽ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ എന്ന വചനം തെളിവായിട്ടും അവിടെ ഉദ്ദേശിച്ചത് കണ്ടു. അവിടെ യൂസുഫ് അലൈഹിസ്സലാം അലൈഹി സുലൈഹ എന്നവർ പറയുന്നതായിട്ട്, ഞാൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് രണ്ട് തഫ്സീർ അതുണ്ടെന്നും പറഞ്ഞു. ഇനി ഗൈബ് കൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണ് എന്നതിന്റെ രണ്ടാമത്തെ വിശദീകരണമാണ്. ഇതാണ് ജുംഹൂറും അതായത് മുഫസ്സിറുകളിൽ ബഹുഭൂരിപക്ഷവും അംഗീകരിച്ചിട്ടുള്ള അഭിപ്രായം, വിശദീകരണം, തഫ്സീർ. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് 30/11/2016 ഒന്നാമത്തെ ക്ലിപ്പാണ്. വസ്താനി വഹുവ ഖൗൽ ജുംഹൂറിൽ മുഫസ്സിറീന അന്നൽ ഗൈബ ഹുവ അല്ലദി യകൂനു ഗായിബൻ അനിൽ ഹാസ്സതി. രണ്ടാമത്തത് ബഹുഭൂരിപക്ഷത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അതാണ്, ഗൈബ് എന്നത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഗായിബായിട്ടുള്ളത്, ഇന്ദ്രിയങ്ങളുടെ ഗോചരമല്ലാത്തത്, അതായത് ഇന്ദ്രിയ ഗോചരമല്ല, ഇന്ദ്രിയാതീതമായിട്ടുള്ളത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ, നമുക്ക് ഫീൽ ചെയ്യാൻ, നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റാത്ത അഭൗതികമായത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പരിഭാഷപ്പെടാം. അപ്പോൾ ഈ ആയത്തിന്റെ ഉദ്ദേശം മദുഹുൽ മുത്തഖീന ബി അന്നഹും യുഅ്മിനൂന ബിൽ ഗൈബി അല്ലദീ ദല്ല അലൈഹി ദലീലുൻ ബി അൻ യതഫക്കറു വയസ്തദില്ലു വയുഅ്മിനു ബിഹി. അപ്പോൾ ഈ ആയത്തിന്റെ ഉദ്ദേശം മദുഹുൽ മുത്തഖീന, മുത്തഖീങ്ങളേക്ക് മദുൽ ചെയ്യലാണ്, മുത്തഖീങ്ങളെ പ്രശംസിക്കലാണ്, ഭയഭക്തിയുള്ളവർ, തത്വമയുള്ളവരെ പ്രശംസിക്കലാണ്. ും കാരണം അവർ യുഅ്മിനൂന ബിൽ ഗൈബി, അവർ ഗൈബിൽ വിശ്വസിക്കുന്നു. അല്ലദീ ദല്ല അലൈഹി ദലീലുൻ, ദലീൽ കിട്ടിയ, വ്യക്തമായിട്ട് തെളിവ് അവർ കിട്ടിയിട്ടുണ്ട്, കണ്ടിട്ടില്ലാന്ന് ആർക്കും തെളിവുണ്ട്. ബി ഐ യതഫക്കറു, അവർ ചിന്തിച്ചുകൊണ്ട്, വയസ്തദില്ലു, അവർ തെളിവെടുക്കുന്നു, വയുഅ്മിനു ബി, അങ്ങനെ അവർ ആ ഗൈബിൽ വിശ്വസിക്കുന്നു. വഅല ഹാദാ യദ്ഖുലു ബിഹി അൽഇൽമു ബില്ലാഹി തആല വബി സിഫാതിഹി വൽഇൽമു ബിൽ ആഖിറതി വൽഇൽമു ബിൽ നുബുവ്വത്തി വൽഇൽമു ബി അഹ്കാമി വബി ശറായിഇ. അപ്പോൾ ഇതിൽ ഉൾപ്പെടും എന്തൊക്കെ, ഇതിൽ എന്തെല്ലാം ഉൾക്കൊള്ളും? അള്ളാഹു തആലയിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ സിഫത്തുകളിലുള്ള വിശ്വാസം, ആഖിറം പരലോകത്തിലുള്ള വിശ്വാസം, അതേപോലെ നുബുവ്വത്തുകൊണ്ടുള്ള വിശ്വാസം, പിന്നെ ഹുക്കുമുകളും ശറായിഉം നിയമവ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള വിശ്വാസം, ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളും. ഇനി രണ്ടാമത്തെ
മോഡ്യൂൾ ഒന്നിൽ തന്നെ രണ്ടാമത്തെ ഖണ്ഡികയിൽ കാണാം. അൽ മസ്അലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ മസ്അല എന്ന് പറഞ്ഞിട്ട് ഖാല ബഅദു ശിഅതി, ചില ശിഅകൾ പറഞ്ഞിരിക്കുന്നു, ശിഅഇ കക്ഷികൾ പറഞ്ഞിരിക്കുന്നു. അൽ മുറാദു ബിൽ ഗൈബി അൽ മഹ്ദിയുൽ മുൻതദറുൽ ലദീ വഅദല്ലാഹു തആല ബിഹി ഫിൽ ഖുർആനി വൽ ഖബർ. ഇവിടെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഗൈബ്, അൽ മഹ്ദിയു മഹ്ദിയാണ് ഇമാം മഹ്ദി, അൽ മുൻതദറു പ്രതീക്ഷിക്കപ്പെടുന്ന, അല്ലദീ വഅദല്ലാഹു തആല അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത ബിഹി അദ്ദേഹത്തെ കൊണ്ട്, ഫിൽ ഖുർആനി ഖുർആൻ വൽ ഖബറി ഖബർ ഹദീസിലും, ഖുർആനിലും ഹദീസിലും അല്ലാഹു വാഗ്ദാനം ചെയ്ത ഇമാം മഹ്ദിയുടെ ആഗമനമാണ് ഇവിടെ ഗൈബ് കൊണ്ടുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശ്യം എന്ന് ഷിയാക്കൾ പറഞ്ഞു, ചില ഷിയാക്കൾ പറയുന്നു. അമ്മൽ ഖുർആൻ ഫഖൗലുഹു, അപ്പോൾ ഇവിടെ ഖുർആൻ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. സൂറത്തുൻ നൂറിൽ 55-ാമത്തെ ആയത്ത് അവർ ഇതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നു. പക്ഷേ ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം മഹ്ദിയുടെ ആഗമനം ഉൾപ്പെടെ ഒരു പക്ഷേ വരാം എങ്കിലും, അതേപോലെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നതിൽ വരാനിരിക്കുന്ന കാര്യം എല്ലാം ഉൾപ്പെടാമെങ്കിലും അത് മാത്രമായി അതിനെ പരിമിതപ്പെടുത്താൻ തഖ്സീസ് ചെയ്യുക എന്നത് ബാത്തിലാണ്, സത്യവിരുദ്ധമാണ് എന്ന് ഇമാം റാസി റഹിമുള്ള തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ആയത്ത് അതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള രണ്ടായത്തു കൂടി ഒന്ന് നോക്കാം. സൂറത്തു നൂറിൽ 55-ാമത്തെ ആയത്ത്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير وعد الله الله വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്, സത്യവിശ്വാസികൾക്ക്, മിങ്കും നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസികളായവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക്, സത്യവിശ്വാസം കൈക്കൊള്ളുകയും അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക്, ലയസ്തഖ്ലിഫന്നഹും, അവരെ അല്ലാഹു പ്രതിനിധികളാക്കും, ഫിൽ അർദി, ഭൂമിയിൽ, കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് അവർക്ക് മുമ്പുള്ളവരെ അല്ലാഹു പ്രതിനിധികൾ ആക്കിയതുപോലെ, ഭൂമിയിൽ പ്രാതിനിധ്യാവകാശം അല്ലെങ്കിൽ ഖലീഫ ആക്കിയതുപോലെ, വലയുമക്കിരന്നഹും, അവർക്ക് ആ അത്തരം സത്യവിശ്വാസികൾക്ക് അവൻ സൗകര്യപ്പെടുത്തി കൊടുക്കും, സ്ഥാപിച്ചു കൊടുക്കും, എന്ത്, ദീനഹും, അവരുടെ ദീൻ, അവർ അല്ലദീ, ഇങ്ങനെയുള്ള ദീൻ, ഇർത്തദാ, ഇഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലാഹു ലഹും, അവർക്ക് അത്, അതായത് ദീനുൽ ഇസ്ലാമിനെ ദീനായിട്ട്, നിയമവ്യവസ്ഥയായിട്ട്, ജീവിത വ്യവസ്ഥയായിട്ട് അല്ലാഹു അവർക്ക് ഇഷ്ടപ്പെട്ടു കൊടുത്തിരിക്കുന്നു. ആ ദീനിനെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് ആ ദീൻ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റിയ സാഹചര്യം അല്ലാഹു മുഅ്മിനുകൾക്ക്, ആ ഈമാനുള്ളവർക്ക്, ഈമാനനുസരിച്ച് അമൽ ചെയ്യുന്നവർക്ക് അല്ലാഹു സൗകര്യപ്പെടുത്തി കൊടുക്കും എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വലയുബദ്ദിലന്നഹും, അവർക്ക് അല്ലാഹു പകരം നൽകുന്നതാണ്, ബദ്ദല, ബദൽ നൽകുന്നതാണ്, എന്ത്, മിൻ ബഅദി ഖൗഫിഹിം, അവരുടെ ഭയത്തിന് ശേഷം, അംന, സുരക്ഷിതത്വം നൽകുന്നതാണ്. യഅബുദൂനനി, അവർ എന്നെ ആരാധിക്കും, ലാ യുശ്രികൂന ബി ശൈഅ, എന്നിൽ അവർ ഒരു പങ്കാളിയും കൽപ്പിക്കുകയില്ല. വമൻ കഫറ ബഅദ ദാലിക, അതിനുശേഷം ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ, ഫഉലായിക, അക്കൂട്ടർ, ഹുമുൽ ഫാസിഖൂൻ, അവർ
തമ്മാളികളാണ്, ഫിസ്കിന്റെ ആളുകളാണ് എന്നർത്ഥം. വഅഖീമു സ്വലാത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. വആതു സകാത, നിങ്ങൾ സകാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യുക. വഅതിഉ റസൂല, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിപ്പെടുക. അതേപോലെ റസൂലിനെ വഴിപ്പെടുക, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കാരുണ്യം നൽകപ്പെടുന്നവരാകുന്നതിന് വേണ്ടി, അങ്ങനെ നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരായേക്കാം, അനുഗ്രഹിക്കപ്പെടുന്നവരായേക്കാം. ലാ തഹ്സബന്ന, നിങ്ങൾ വിചാരിക്കുകയേ അരുത്, ഒരിക്കലും വിചാരിക്കരുത്. എന്ത്? അല്ലദീന കഫറു, കാഫിറുകളെ സംബന്ധിച്ച്, അവിശ്വാസികളെ സംബന്ധിച്ച്, ഇസ്ലാമിനെതിരെ ഈ പ്രചണ്ഡ പ്രകോപന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ, ഈ കാഫിറുകൾ, അവരെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിക്കരുത്. മുഅജ്സീന ഫിൽ അർദ്, ഈ ഭൂമിയിൽ അവർ തോൽപ്പിക്കുന്നവരാണ്, അവർ അജയരാണ്, അവർ മുഅ്മിനുകളെ തോൽപ്പിക്കുന്നവരാണ് എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കുകയേ അരുത്. വമഅവാഹുമുന്നാർ, അവരുടെ സങ്കേതം, അവരുടെ വാസസ്ഥാനം അന്നാർ, നരകമാണ്. അവരുടെ മടക്ക സ്ഥലം എത്ര ചീത്ത എന്ന്. ഇപ്പോൾ ഇതാണ് ആയത്തിൽ പറഞ്ഞത്. ഇത് ഈ ആയത്തിലുള്ള വാഗ്ദാനം വാഗ്ദത്ത മഹ്ദിയെ കുറിച്ച് മാത്രമാണ് എന്ന് തഖ്സീസ് ചെയ്യുന്നതിന് ഒരു തെളിവ് യഥാർത്ഥത്തിൽ ഇല്ല. അപ്പൊ ഏത് കാലത്തും ഈ വാഗ്ദാനം ബാധകമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാറുള്ളത്. ഇനി വഅമ്മൽ ഖബറു, ഇനി ഖബർ, ഈ വിഷയത്തിൽ വന്ന ഖബർ, അതായത് ഇമാം മഹ്ദിയുടെ വിഷയത്തിൽ വന്ന ഖബർ, അത് ഇമാം മഹ്ദിയുടെ വിഷയത്തിൽ വന്ന ഖബർ തന്നെയാണ്. ഹദീസ് സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. ഫഖൗലുഹു അലൈഹി സലാം, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. അത് ആ ഹദീസ് സുനൻ അബി ദാവൂദിൽ വന്ന പ്രകാരം താഴെ മൊഡ്യൂളിൽ, മൊഡ്യൂൾ 3 പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് അവിടെ വായിക്കാം. മൊഡ്യൂൾ 2 ഇവിടെ പരാമർശിച്ച ആയത്തുകളെല്ലാം പിന്നെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പരിഭാഷയും കൊടുത്തിട്ടുണ്ട്, ഒരു ആശയം. ഇനി സുന്ന അബി ദാവൂദിൽ വന്ന ഹദീസ്, അതേപോലെ ഇമാം സഹീൽ ബുഖാരിയിലും സഹീൽ മുസ്ലിമിലൊക്കെ മഹ്ദിയുടെ ആഗമനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അപ്പം അത് സ്വഹീഹായിട്ടുള്ള ഹദീസാണ്, അതിൽ സംശയിക്കേണ്ട കാര്യമില്ല, അത് സ്വഹീഹാണ്. അത് അഹ്ലു സുന്നത്തിന്റെ അഖീദ തന്നെയാണ്, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ് മഹ്ദിയുടെ ആഗമനം എന്നതും ഈസാ അലൈഹി സ്ലാമിന്റെ ആഗമനം എന്നതും ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ മഹ്ദിയുടെ ആഗമനം സംബന്ധിച്ച് ദുർബലമായിട്ടുള്ള ഹദീസുകളുണ്ട്, മൗദു ആയിട്ടുള്ള ഹദീസുകളൊക്കെ ഉണ്ട്, ഷിയാകൾക്ക് ചമച്ച ഹദീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ മഹ്ദിയുടെ ആഗമനം സംബന്ധിച്ച് ഷിയാകൾക്ക് പല വിശ്വാസങ്ങളും പല അന്ധവിശ്വാസങ്ങളും ഉണ്ട്. അപ്പൊ അതിൽപ്പെട്ടതാണ് അവർ അല്ലദീന യുഅ്മിനു ബിൽ ഗൈബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം, അവിടെ ഗൈബ് കൊണ്ടുള്ള ഉദ്ദേശം മഹ്ദിയുടെ ആഗമനമാണ്. അപ്പൊ മഹ്ദിയുടെ ആഗമനം മാത്രമായിട്ട് അതിനെ തഖ്സീസ് ചെയ്യുക എന്നത് അത് ബാത്തിലാണ്, സത്യവിരുദ്ധമാണ് എന്ന് ഇമാം റാസി റഹ്മുല്ലാ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് സുനൻ അബി ദാവൂദ് കിതാബുൽ മഹ്ദി എന്ന ഭാഗത്ത് കാണാം. ഹദ്ദസന മുസദ്ദദ് അൻ ഉമറ ബിൻ ഉബൈദ് എന്ന് തുടങ്ങിയിട്ട് താഴോട്ട് നോക്കുക. അൻ അബ്ദുല്ലാഹ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്ലിപ്പിൽ ഒരു ദിവസമല്ലാതെ അവശേഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങനെ അവശേഷിക്കുകയില്ല. ഇനി ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാരിൽ കുറേ റായിമാർ റിപ്പോർട്ടർമാരുണ്ട്, അതിൽപ്പെട്ട ഒരു ഉപനിവേദകനാണ് സായിദ്. സായിദത്ത് എന്നവരുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടിയുണ്ട്, ഇല്ല തൗവലല്ലാഹു ദാലിക്കൽ യൗമ, അങ്ങനെ ഭൂമിയിൽ, ദുനിയാവിൽ ഒരു ദിവസം മാത്രം അവശേഷിക്കുന്ന ഒരു സന്ദർഭം അവിടെ അങ്ങനെയുണ്ടെങ്കിൽ, അങ്ങനെ വന്നാൽ ആ ദിവസത്തെ അള്ളാഹു നീട്ടും, നീട്ടുക തന്നെ ചെയ്യും. സുമ്മത്തഫഖൂ, അത് ഹദീസിന്റെ ഭാഗമല്ല, പിന്നീട് റിപ്പോർട്ടർമാർ യോജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ തൗവലല്ലാഹു ദാലിക്കൽ യൗമ എന്ന റിപ്പോർട്ടിന്റെ വിഷയത്തിൽ, അതുകൂടി ഉണ്ട് എന്ന വിഷയത്തിൽ സായിദ മാത്രം, സായിദ എന്നവരുടെ റിപ്പോർട്ടിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. പിന്നെ ബാക്കി ഭാഗം, അതായത് അപ്പൊ ഇങ്ങനെ വരും, ലൗലം ലബഖബല ദുനിയയില്ല യൗമുൻ ഹത്താ യബഅഥ ഫീഹി റജുലൻ. സായിദയുടെ റിപ്പോർട്ടിലാണെങ്കിൽ ലൗലം ലബഖബല ദുനിയയില്ല യൗമുൻ ലതൗവലല്ലാഹു ദാലിക്കൽ യൗമ ഹത്താ യബഅഥ ഫീഹി റജുലൻ മിന്നി എന്ന, ഹത്താ യബഅഥ, അവൻ അയക്കുന്നത് വരെ, ഫീഹി അവർക്ക്, അവരുടെ ആ ദിവസത്തിൽ, എന്ത് അല്ലെങ്കിൽ ഭൂമിയിൽ, എന്ത് റജുലൻ മിന്നി, എന്നിൽ നിന്നുള്ള ഒരാളെ, അല്ലെങ്കിൽ എന്റെ അഖിലു ബൈത്തിൽപ്പെട്ടവരാണ്, യുവാത്തിഹു, യോജിക്കുന്നതാണ്, ചേരുന്നതാണ്, ഇസ്മുഹു, അദ്ദേഹത്തിന്റെ പേര്, ഇസ്മി എന്റെ പേരിനോട്,
എന്ന് പറഞ്ഞാൽ എന്റെ പേര് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരായിരിക്കും എന്ന്. അപ്പോ അങ്ങനെയുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് വരുന്നത് വരെ എന്ത് സംഭവിക്കില്ല? ഖിയാമത്ത് സംഭവിക്കില്ല എന്നാണ് ഇതിന്റെ ആശയം. അതായത് ഖിയാമത്ത് സംഭവിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയെടുക്കുമ്പോ അള്ളാഹു എന്ത് ചെയ്യും? ഈ ആളെ, ഈ ഇമാം മഹദിയുടെ വരവിനായി ഈ ഒരു ദിവസം നീട്ടും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആശയം ഒരു ദിവസം നീട്ടും എന്നുള്ളതല്ല, ഇത് പിന്നെ സംഭവിക്കാതെ, ഇമാം മഹദിയുടെ വരവ് സംഭവിക്കാതെ എന്ത് സംഭവിക്കില്ല? ഖിയാമത്ത് സംഭവിക്കില്ല എന്നർത്ഥം. അതിന്റെ ആശയം. ഇനി എന്നവരുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടിയുണ്ട്, എന്ത് ചെയ്യും എന്ന്. അതായത് ഫിത്ർ എന്ന ഉപനിവേദകന്റെ റിപ്പോർട്ടിൽ അഡീഷൻ ആയിട്ട് ഇതുകൊണ്ട് യം ലഉൽ അള്ളാ, അദ്ദേഹം ഭൂമിയെ നിറക്കും, അതായത് ഇക്വിറ്റിയും ജസ്റ്റിസും, അതായത് എന്താ ഇക്വാലിറ്റിയും ജസ്റ്റിസും, സമത്വവും നീതിയും കൊണ്ട് നിറക്കും. ഈ സമത്വം നീതി എന്നൊക്കെ പറയുമ്പോ ഇത് മറ്റു ഇസങ്ങൾ തേടി പോകുക, ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച്, സുന്നത്ത്, ഹദീസ് ഇതൊന്നും പഠിക്കാതെ നമ്മുടെ ആൾക്കാർ തന്നെ എന്ത് ചെയ്യുക, മറ്റു ഇസങ്ങൾ തേടി പോലെ ആ ഭയങ്കര കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, ആ എന്തെല്ലോ നവീനമായ ആശയങ്ങൾ, അല്ലെങ്കിൽ എന്തെല്ലാം പുരോഗമനപരമായ ആശയങ്ങൾ ആ ഇസങ്ങളിലൊക്കെ കിടക്കുന്നുണ്ട് എന്ന് പറയുന്ന പല ആൾക്കാരും കാണാം. അവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചാൽ പലപ്പോഴും ചോദിച്ചു അറിയില്ല. ഇത് വളരെ ഖേദകരമാണ്. ഖുർആനിലും ഹദീസിലൂടെ പരന്നു നോക്കുക, അത് പഠിക്കാൻ ശ്രമിക്കുക, നമുക്ക് ഒരു ഇസത്തിന്റെ പിന്നാലെയും പോകേണ്ട കാര്യം വരില്ല. ഏതെല്ലാം ഇസങ്ങളുണ്ടോ അതിലെ ഒക്കെ വളരെ ഉദാത്തമായ, അതിലൊക്കെ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെക്കാളേറെ ഉയർന്ന നന്മകളോടുകൂടി ഇസ്ലാം അവശേഷിക്കുന്നു, ഇപ്പോഴും അത് തീയാവുന്ന ആൾ വരെ നിലനിൽക്കുകയും ചെയ്യും എന്ന് നമുക്ക് ഹദീസുകളിലൊക്കെ ഖുർആനും ഹദീസിനൊക്കെ വ്യക്തമാണ്. അപ്പൊ ഈ ഇസവിടെ ഉണ്ട്, അതിനർത്ഥം മറ്റൊന്നും പഠിക്കേണ്ട എന്നല്ല. പക്ഷേ ഞാൻ പറയുന്ന എന്താ, ഖുർആനും സുന്നത്തൊന്നും പഠിക്കാതെ ഇതിന്റെ പഠനത്തിനായി സമയം ചെലവിക്കും എന്തരണ്ട്, എന്നിട്ട് ആ അതിൽ അത്രയും നല്ല ആശയങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ഇസ്ലാമൊക്കെ എന്താ, നിങ്ങൾക്ക് ഇസ്ലാമിനെ പുച്ഛമായിരിക്കും, ഇസ്ലാം എന്താന്ന് ഞാൻ അറിയണ്ടേ, അതാദ്യം പഠിക്കുന്നില്ല. ഭൂമിയിൽ സമാധാനം, ഭൂമിയിൽ ഇക്വാലിറ്റി, സമത്വവും അതേപോലെ ജസ്റ്റിസ്, നീതിയും നടപ്പാക്കും, നീതിയും നിറക്കും എന്നാണ് പ്രയോഗം. കമാമുലി അത് ദുൽമം വജൗറ, അത് ഏകാധിപത്യവും അന്ധകാരവും കൊണ്ട് നിറഞ്ഞിരുന്നത് പോലെ, നിറക്കപ്പെട്ടിരുന്ന പോലെ. അതിന് പകരമായിട്ട് ഇവിടെ പ്രകാശത്തിന്റെ ഒരു നാൾ വരും എന്നാണ്. ഇത് ഏത് കാലത്തും ബാധകമാണ്, ഖിയാമത്ത് എടുക്കുമ്പോൾ മാത്രമുള്ള വിഷയമല്ല. ഇതിപ്പോ മഹദി ഇമാമിന്റെ വരവ് ഇതാണെങ്കിലും ഇതേപോലെ ഓരോ കാലത്തും ഇതുണ്ട്, ആളുകൾ വരുന്നുണ്ട്, മുജദ്ദിദുകൾ വരുന്നുണ്ട്, അതേപോലെ നൂറ് പ്രകാശം സത്യത്തിന്റെ ആൾക്കാർക്ക് എപ്പോഴും എന്തുണ്ട്, പ്രതീക്ഷയുടെ നാളുകൾ, പ്രതീക്ഷ എപ്പോഴും വേണം, പ്രതീക്ഷ കൈവിടേണ്ട യാതൊരു കാര്യവും ഇല്ല. ഓക്കെ, ഇനി അടുത്ത തഫ്സീർ.